പഠിക്കാറുണ്ട്. ഭക്തി കൊണ്ട്, യുക്തി കൊണ്ട്, ജ്ഞാന ഗ്രന്ഥമാണ്, ഇങ്ങനെയൊക്കെ ഭാഗവതത്തെ പഠിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഭാഗവതത്തിൻ്റെ വളരെ സവിശേഷമായ വായന അർഹിക്കുന്ന ഒരു വിഷയമാണ് ഭാഗവതത്തിൻ്റെ രാഷ്ട്രതന്ത്രം എന്താണ്, ഭാഗവതത്തിൻ്റെ ഒരു രാജ്യഭരണത്തെക്കുറിച്ച്, ഒരു ഭരണാധിപൻ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച്, ഒരു ഭാഗവതനായ രാജ്യ ഭരണാധിപൻ എന്ന് വെച്ചാൽ ജീവിതത്തിൽ മൂല്യങ്ങൾക്കും ഈശ്വരവിശ്വാസത്തിനും സത്യത്തിനും ധർമ്മത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭരണാധിപൻ, അയാളുടെ രാജ്യഭരണം എങ്ങനെയായിരിക്കുമെന്ന് കൃത്യമായ സൂചനകൾ നമുക്ക് ഭാഗവതത്തിലൂടെ കാണാം. അതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് പൃഥു ചക്രവർത്തി, അല്ലെ? പൃഥ്വി എന്ന പേരിനൊക്കെ സമാനമായിട്ട് പൃഥു ചക്രവർത്തി. നമ്മൾ ഭാഗവതം പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് വേനനെന്ന ഒരു ദുർഭരണാധിപന്റെ ദുർഭരണത്തിൽ ഭൂമി ആകെ അസ്വസ്ഥയായി. ഒരു ഭൂമി എല്ലാ വിഭവങ്ങളും തിരിച്ച് തന്നിലേക്ക് തന്നെ എടുത്തുകൊണ്ട് ഭൂമി അസ്വസ്ഥയായ ഒരു ഘട്ടത്തിലാണ് ഋഷിമാർ ഇടപെട്ടുകൊണ്ട്, ഇവിടുത്തെ വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടി ഋഷിമാർ ഇടപെട്ടുകൊണ്ട് പൃഥു ചക്രവർത്തിയെ വേനനിൽ നിന്നും സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ ഒരു ധർമ്മ ചക്രവർത്തി എന്ന പേരിൽ ഭാരതത്തിന് എന്നും ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു ഒരു പദവിയാണ്, ഒരാശയമാണ് പൃഥുവിൻ്റെ സദ്ഭരണം എന്നത്. നോക്കൂ, പൃഥ്വി കാമധുക്കാണ്, നമുക്കെല്ലാം തരുന്നവളാണ് ഭൂമി. പക്ഷേ ഭൂമി അസ്വസ്ഥയാക്കിയാൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, മനുഷ്യൻ്റെ പരിസ്ഥിതിയോടുള്ള ബഹുമാനമില്ലായ്മ കൊണ്ട് ഒക്കെ നാം ഭൂമിയെ അസ്വസ്ഥമാക്കിയാൽ ഭൂമി ഒന്നും തരാത്ത അവസ്ഥയിലേക്ക് ഒരുപക്ഷെ പരിണമിച്ചേക്കാം, നമുക്കെല്ലാം തരുന്ന ഭൂമിയിൽ നിന്നും. അങ്ങനെ ഒരവസ്ഥയിലാണ് പൃഥു ഇവിടെ കൽപ്പിക്കുന്നുണ്ട്, അല്ലേ? എന്താ, അരാജകത്വം ഉണ്ടായിരുന്നു എന്ന് കരുതി നിനക്ക് ഊഷരയായിരിക്കാൻ അർഹതയില്ല എന്ന്. അപ്പോൾ ഒരു രാജാവ് തൻ്റെ പ്രജകൾക്ക് വേണ്ടിയുള്ള വിഭവങ്ങളെ ഭൂമിയിൽ നിന്നും ബലപ്രയോഗമെങ്കിൽ ബലപ്രയോഗം എൻ്റെ പ്രജകൾക്ക് ആവശ്യമാണ് വാങ്ങിയെടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഭാഗവതം വിഭാവനം ചെയ്യുന്ന വലിയൊരാശയം നാരദൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു രാജാവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം അന്നാദ്യാദേ സംവിഭാഗ ഭൂതേഭ്യശ്ച യഥാർഹത, അർഹത അനുസരിച്ച് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, അന്നം ജനങ്ങൾക്ക് വേണ്ട വസ്തുക്കളൊക്കെ അർഹത അനുസരിച്ച് പങ്കിട്ട് കൊടുക്കുന്നത് ഒരു രാജാവിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഭൂമി തന്നില്ലെങ്കിലോ അമ്പെയ്ത് യുദ്ധം ചെയ്ത് വാങ്ങിയെടുക്കണം, അല്ലേ? ഒരു ഭരണാധിപന്റെ ഏറ്റവും വലിയ ദൗത്യത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. തൻ്റെ പ്രജകൾക്ക് അർഹതപ്പെട്ടത് എത്ര ഉന്നതമായ കേന്ദ്രങ്ങളിൽ നിന്നായാലും രാജാവ് എത്തിച്ചു കൊടുക്കേണ്ടതാണ്, അതിന് ഏത് ശക്തിയും വിനിയോഗിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ഭാരതത്തിൻ്റെ ധർമ്മരാജാവിൻ്റെ, ധർമ്മം അനുഷ്ഠിക്കുന്ന ഒരു രാജാവിൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ പൃഥ്വിനെ അവതരിപ്പിച്ചത്. നമുക്ക് ഭാഗവതത്തിൻ്റെ പൃഥു ചക്രവർത്തിയുടെ ആശയങ്ങളെ എങ്ങനെയാണ് വേദവ്യാസൻ സമന്വയിച്ചിരിക്കുന്നത് എന്ന് സ്വാമിനിയമ്മയോട് ചോദിക്കാം. ഒരു ഭരണാധികാരി എപ്രകാരമായിരിക്കണമെന്ന് നമുക്ക് പൃഥു ചക്രവർത്തിയിലൂടെ കാണാൻ സാധിക്കുന്നു. പ്രജാക്ഷേമ തൽപരനായിരിക്കണം ഒരു രാജാവ്. പ്രജകളുടെ ധർമ്മപരമായ ഏത് ഹിതവും സാധിച്ചു കൊടുക്കുന്ന ആളായിരിക്കണം. അതാണിവിടെ പൃഥു ചക്രവർത്തി പ്രജകൾ വന്ന് പരാതി പറയുന്നു, ഞങ്ങൾക്ക് വസ്ത്രങ്ങളില്ല, കഴിക്കാൻ ഭക്ഷണമില്ല എന്ന് പറയുമ്പോൾ ഭൂമിയെ നിഗ്രഹിക്കാൻ തന്നെ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഭൂമിയെ നിഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥതലങ്ങളുണ്ട്. നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നിർവീര്യമാക്കുക, വധിക്കാൻ പറ്റത്തില്ലല്ലോ ഭൂമിയെ, അതിനെ നിർവീര്യമാക്കാം. അതുപോലെ തന്നെ ഇപ്പോഴുള്ള സാഹചര്യത്തെ മാറ്റി പരിഷ്കരിച്ചെടുക്കാം, അങ്ങനെയൊരു അർത്ഥം അതിന് പറയാം. ഇപ്പം പൃഥു ചക്രവർത്തി ഇവിടെ ചെയ്തത് ആ ഭൂമിയെ വേനനെന്ന രാജാവ് ഭരിച്ചത് കൊണ്ടാണ് ഭൂമി ഇത്ര മലിനപ്പെട്ടതും കളങ്കപ്പെട്ടതുമൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പം ആ കളങ്കം തീർക്കാൻ, ആ മലിനപ്പെട്ട അവസ്ഥയെ മാറ്റി എടുക്കുകയാണ് പൃഥു ചെയ്യുന്നത്. അതിനുവേണ്ടി ഗോരൂപം പൂണ്ട ഭൂമിദേവിയെ നിഗ്രഹിക്കാൻ ഒരുങ്ങുമ്പോൾ ഗോരൂപം പൂണ്ട ഭൂമിദേവി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പൃഥു വിചാരിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി ഭൂമിയോട് തന്നെ പറയുന്നുണ്ട്. ഞാൻ ശരിക്കും പൃഥു
ഭഗവാന്റെ അംശാവതാരമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു യോഗിയാണ്, എൻ്റെ യോഗശക്തി കൊണ്ട് ഭൂമിയുടെ സഹായമില്ലാതെ തന്നെ എനിക്ക് ജനങ്ങൾക്ക് വേണ്ടത് നൽകാൻ സാധിക്കുമെന്ന് പ്രതി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായ ഒരു സന്ദേശമാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഭൂമിയെ എത്രമാത്രം മനുഷ്യർ മലിനപ്പെടുത്തുന്നു, വായുവിനെ മലിനപ്പെടുത്തുന്നു, വെള്ളത്തിനെ മലിനപ്പെടുത്തുന്നു, ഭൂമിയെ മലിനപ്പെടുത്തുന്നു. അപ്പം ഇതിൻ്റെ എല്ലാം പരിണിത ഫലം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പം നമ്മളെങ്ങനെ പഴയ ആചാരവും പഴയ സമ്പ്രദായം അനുസരിച്ച് എപ്രകാരം ജീവിച്ചാലാണ് നമുക്ക് ഈ ഭൂമിയിലെ ഈ പ്രകൃതി വിഭവങ്ങളെയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതെന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ ആനുകാലിക കാലഘട്ടത്തിൽ നമുക്ക് ഭൂമിയെ മലിനപ്പെടുത്തിയതിൻ്റെ പരിണിത ഫലങ്ങൾ ഒരുപാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അപ്പോൾ ഇതിനൊരു മാറ്റം വരുത്തണം. എങ്ങനെ മാറ്റം വരുത്തണമെന്ന് പറയുകയാണ്. കൃഷി എങ്ങനെ ചെയ്യണം, ഭൂമിയെ എങ്ങനെ ആദരിക്കണം, ഇതൊക്കെ നമുക്കിതിൽ നിന്നും പഠിക്കാനുള്ള ഒരു പാഠമാണ്. പൃഥ്വിൻ്റെ കഥ എപ്പോഴും ഭാഗവത പഠന സമയത്തൊക്കെ നമുക്ക് ഒത്തിരി ചിന്തയ്ക്ക് വകയുള്ള കഥയാണ്. പൃഥ്വിനെ എങ്ങനെയാണ് ഋഷി വിഭാവനം ചെയ്തിരിക്കുന്നത്, പൃഥ്വി എന്ന ആശയത്തെ? പൃഥ്വി ഒരു ചക്രവർത്തി മാത്രമല്ല, ഭഗവാന്റെ അംശാവതാരമാണ്. ഒരു ലവം കൊണ്ട് ഭൂമിയിൽ അവതരിച്ചതാണ്. ധർമ്മത്തെ സുരക്ഷിതമായി കാത്തുരക്ഷിക്കൽ ഭഗവാന്റെ ധർമ്മമാണ്. അത് രാജാക്കന്മാരിൽ കൂടി നിർവഹിക്കുക എന്നുള്ളതാണ് ഭൂഭരണത്തിൻ്റെ വ്യവസ്ഥ. ഇവിടെ വേനൻ തൻ്റെ ദുഷ്പ്രവൃത്തി കൊണ്ട് ഭൂമിയുടെ വിഭവങ്ങളെല്ലാം ഉള്ളിലേക്ക് അടക്കി വെച്ച സമയത്ത് പ്രജകളെല്ലാം ഭാഗ്യം കൊണ്ട് കിട്ടിയ ഈ ചക്രവർത്തിയായ പൃഥുവിൻ്റെ അടുക്കൽ വന്ന് സങ്കടം പറയുന്നു. ഒന്നുമില്ല, അന്നമില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും ഫലമില്ല, അന്നമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. രാജാവിനോട് പറയാൻ കാരണം എന്താണ്? രാജാവ് പ്രജകൾക്ക് വേണ്ട അന്നം എത്തിച്ചു കൊടുക്കേണ്ട ചുമതല രാജാവിനാണ് നേരിട്ട്. രാജഭരണത്തിൻ്റെ മുഖ്യ വ്യവസ്ഥയിലൊന്നാണ്. ഇല്ലാത്ത അന്നം, കിട്ടാത്ത അന്നം നോക്കാൻ വേണ്ടി ഫ്ലൈറ്റ് കയറി ലോകമെമ്പാടും സഞ്ചരിച്ചാൽ അന്നം കിട്ടില്ല. നമ്മുടെ ഇവിടെ തന്നെയുണ്ട് വെള്ളം, വെണ്ണീർ, വൃഷം, വെൺമഴു, വരകരിതോൽ, ആര്യവിത്താധിപൻ തൊട്ടുള്ളൂരിയെന്നൽ കൃഷിക്കോപ്പുകൾ അഖിലം അധീനത്തിലുണ്ടായിരിക്കെ, ഇതെല്ലാം ഇവിടെ അധീനമായിട്ട് കയ്യിലിരിക്കെ എന്തിനാ അന്നം തപ്പിപ്പോകുന്നു? കൃഷി ചെയ്യൂ. കൃഷി ചെയ്ത അന്നത്തെ ഉണ്ടാക്കിയെടുത്ത് രാജാവിൻ്റെ ഭരണാധികാരത്തിൽ നേരിട്ട് വരേണ്ടതാണ് അന്നം. അതൊരു വകുപ്പായിട്ട് മാറ്റി നിർത്തേണ്ടതല്ല, അത് രാജാവ് നേരിട്ട് കൈകാര്യം ചെയ്യണം. അന്നത്തിന് ഒരു കാരണവശാലും വിഘാതം ഉണ്ടാക്കരുത്. തൻ്റെ പ്രജകൾക്കെല്ലാം വേണ്ട വിധത്തിൽ അന്നം എത്തിച്ചു കൊടുക്കേണ്ട ജോലി. അതുകൊണ്ടാണ് ഈ പ്രജകളുടെ ഈ പരാതി കേട്ടപ്പോൾ രാജാവ് നിമിഷം ധ്യാനനിമഗ്നനായിരുന്നു. എന്താണ് ഇതിന് പരിഹാരം എന്ന് ആ ധ്യാന മാർഗത്തിൽ കൂടി കണ്ടെത്തി. അന്നമുണ്ട്, ഭൂമി തൻ്റെ ഉള്ളിൽ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഭൂമിയിൽ നിന്നും ഇത് നേടിയെടുക്കണം. അതിന് ഭൂമിയെ ഒന്ന് ഉണർത്തി അതിന് പാകമാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം കൊല്ലുക എന്ന് മാത്രമല്ല, നമ്മൾ പറഞ്ഞ പോലെ മനോനിഗ്രഹം എന്ന് വെച്ചാൽ മനസ്സിനെ കൊല്ലുക എന്നല്ല, മനസ്സിനെ അടക്കി പാകപ്പെടുത്തി എടുക്കുക എന്ന് മാത്രമേ ആ വാക്കിന് അർത്ഥമുള്ളൂ. അതുപോലെയാണ് ഇവിടെയും ഈ ഭൂമിയെ നിഗ്രഹിക്കുക എന്ന് വെച്ചാൽ ഭൂമിയെ പാകത്തിനാക്കിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഭൂമി അടക്കി വെച്ചിരിക്കുന്ന ആ സമ്പത്തിനെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരണം. സമസ്ത സസ്യങ്ങളുടെയും ബീജാവസ്ഥയെ തൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചാണ്. അധർമ്മയുടെ കയ്യിൽ അകപ്പെടരുത് എന്ന് വിചാരിച്ച് മാത്രം. ധർമ്മിഷ്ഠനായ ഒരു രാജാവ് വരുമ്പോൾ ഇതൊക്കെ കൊടുക്കാൻ തന്നെയാണ്. പക്ഷേ ഈ പൃഥുചക്രവർത്തി ഇത് ഭൂമി അടക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു ചിന്തയിൽ ആയുധവുമായി ഭൂമിയുടെ പുറകെ ഓടുകയാണ്. ഭൂമി രാജാവ് കൊല്ലുമോ എന്നാശങ്കിച്ച്, സ്ത്രീവധം ചെയ്യാറില്ല രാജാവ് എങ്കിൽ പോലും അങ്ങനെ ആകുമോ എന്നാശങ്കിച്ച് ശരണാർത്ഥമായി പല ദിക്കിലേക്കും ഓടുന്നുണ്ട്. എട്ടു ദിക്കിലും ഭൂമി ഓടുന്നുണ്ട്. അവിടെ എല്ലാം രാജാവ് പുറകെ ചെല്ലും. അവസാനം ഗോരൂപത്തിൽ നിന്ന് രാജാവിനോട് അതിമനോഹരമായ ചില മനോഹരമായ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ഹേ രാജാവേ, എന്നെ കൊന്നാൽ അങ്ങേക്ക് അന്നം കിട്ടില്ല. കപ്പലിൻ്റെ അകത്ത് വെള്ളം കയറി കപ്പൽ മുങ്ങിപ്പോകുന്നവർ അങ്ങ് ഉൾപ്പെടെ എല്ലാവരും താണു പോവുകയുള്ളൂ ഞാനില്ലെങ്കിൽ. ഞാനാണ് അങ്ങയെപ്പോലും നിലനിർത്തുന്നത്. അങ്ങയും അങ്ങയുടെ രാജ്യവും അന്നവും നിലനിൽക്കണേ ഞാൻ വേണം.
അതുകൊണ്ട് ആയുധം കൊണ്ട് എൻ്റെ പുറകെ വന്നാൽ ഒരുപക്ഷെ അങ്ങയുടെ ആസ്ഥാനം പോലും ഇല്ലാണ്ടാകും. അതുകൊണ്ട് എന്നിൽ നിന്നും ഈ വിഭവങ്ങളെ കറന്നെടുക്കുകയാണ് വേണ്ടത്. അതിനാണ് കൃഷി ചെയ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ കൃഷി ചെയ്താൽ അന്നൊക്കെ ഒരു കാരണവശാലും ഭൂമിയിൽ എന്തെങ്കിലും ഒന്ന് കുഴിച്ചു വെച്ചാൽ തന്നെ ഉണ്ടായിക്കോളും. ഒരു വളവും ചെയ്യണ്ട, വെള്ളം പോലും ഒഴിച്ചില്ലേ ഉണ്ടാകുമായിരുന്നു. ഇന്ന് എന്തൊക്കെ ചെയ്താലും വെള്ളമൊഴിച്ചാലും വളവിട്ടാലും എന്ത് ചെയ്താലും ഒന്നും ഉണ്ടാവില്ല. കാരണം അത്രത്തോളം ഭൂമി ഇന്ന് തൻ്റെ വിഭവങ്ങളെ ഉള്ളിലേക്ക് ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇത് വീണ്ടെടുക്കാൻ ഒരു പ്രഥുചക്രവർത്തി തന്നെ വരണം. ഇത് തൻ്റെ കടമയാണെന്ന് ചോദിച്ചാൽ ധാർമ്മികമായ ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിക്ക് മാത്രമേ ഭൂമിയെ ഫഫ്യ ഫമ്പൽ സമർത്ഥമാക്കാൻ പറ്റൂ. അങ്ങനെ രാജാവ് ഉദയം ചെയ്താൽ തന്നെ ഫഫ്യങ്ങൾ കളിച്ചു വരും, ഭൂമി സമർത്ഥമാകും. ഈ ഒരു വലിയ പാഠം നമുക്ക് ഭാഗവതകാരൻ വ്യാസനെ ഏതൊക്കെ വഴി കൂടിയാണ് ചിന്തിക്കുക. ഒരു മനുഷ്യജീവിതത്തിൻ്റെ നാനാ വഴികളിൽ കൂടി ചിന്തിച്ചു പോയി ആവശ്യം വേണ്ടുന്ന അന്നമുണ്ടാക്കാനുള്ള വഴി പോലും ഭാഗവതം കാണിച്ചു വരികയാണ്. കയ്യിലിരിക്കുന്ന കൊണ്ട് കൃഷി ചെയ്ത് ഇവിടെ അന്നമുണ്ടാക്കി ഇവിടുത്തെ ജനങ്ങളെ കൂട്ടുക. അല്ല, അന്നത്തിന് വേണ്ടി നാട് മുഴുവൻ നടന്നാൽ അന്നം കിട്ടില്ല. കാരണം നമ്മുടെ കയ്യിലുണ്ട്, അത് ഉപയോഗിച്ചാൽ മാത്രം മതി. അങ്ങനെ ഒരു ഭരണാധികാരി തങ്ങളുടെ രാജ്യത്തിലെ പ്രജകൾക്ക് മുഴുവൻ സമ്പൂർണമായി കൃഷി ചെയ്ത് വിഭവങ്ങൾ ഉണ്ടാക്കി ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളൊരു സാമൂഹ്യ നീതി ഭാഗവതകാരൻ ഈ ഭാഗവത സന്ദർഭത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പൃഥുചക്രവർത്തിയുടെ കടമയും അത് തന്നെയാണ്. സാറിനിതിന് വളരെ വ്യക്തമായ ആശയങ്ങൾ സംസാരിക്കാനുണ്ടാകും. കാരണം ഇതൊരു ഭാരതത്തിൻ്റെ ഭരണവ്യവസ്ഥയുടെ, നീതി നിർവഹണ വ്യവസ്ഥയുടെ, ഒരു രാജാവിൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ ഒക്കെ കഥയാണ് പൃഥുവിൻ്റെ കഥ. കഥയ്ക്കപ്പുറം ആശയങ്ങൾ നിറഞ്ഞതാണ് ഈ സന്ദർഭം. ഇതൊന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാമോ? ഏറ്റവും പ്രധാനമായിട്ട് ആരാണ് ഈ പൃഥു എന്ന് മനസ്സിലാക്കണം. ഭാഗവതത്തിൽ പറയുന്നത് കൂടാതെ ചരിത്രപരമായ ഗതി നമുക്ക് നിശ്ചയിച്ചേരുന്ന ഹുയാൻസാങ് ആണ്. ചൈനയിൽ നിന്ന് ഇവിടെ വന്ന ഹർഷൻ്റെ കാലത്ത് വന്ന് AD 640 അദ്ദേഹം യാത്രാവിവരണം എഴുതുമ്പോൾ ഇന്ത്യയിൽ പണ്ട് ഭരിച്ചിരുന്ന പൃഥു ചക്രവർത്തി പെഷോവ എന്ന പട്ടണത്തിൽ ഭരിച്ചിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ഭരണത്തിലെ പ്രധാനപ്പെട്ട നേട്ടങ്ങളെപ്പറ്റിയും വിശദമായിട്ട് എഴുതുന്നുണ്ട്. പതഞ്ജലി മഹർഷി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ മഹാനായ പൃഥുവിൻ്റെ കഥ പറയുന്നു. എന്നിട്ട് അദ്ദേഹം പൃഥു എന്ന വാക്കിന് 4 അർത്ഥങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ സംസ്കൃതമൊന്നും പഠിച്ചിട്ടില്ല, പതഞ്ജലി പറയുന്നതാണ്. ഒന്ന് ലാർജ്, മറ്റേത് ഗ്രേറ്റ്, മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ്, 4 അബണ്ടൻ്റ് എന്ന 4 അർത്ഥങ്ങൾ ഈ പൃഥു ശബ്ദത്തിനുണ്ട്. അതുകൊണ്ട് ഈ 4 അർത്ഥത്തിലും ഈ മഹാനായ രാജാവ് മഹാനായിരുന്നു. അദ്ദേഹം ഭരിച്ചിരുന്ന സ്ഥലത്തിൻ്റെ പേര് പെഷോവ എന്ന് പറഞ്ഞ് PSHOW എന്നാണ് പദജ്ഞൽ പ്രയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെസ്റ്റേൺ പഞ്ചാബിലുള്ള പാകിസ്ഥാനിലെ പെഷാവാർ പട്ടണമായിരുന്നു പൃഥുവിൻ്റെ തലസ്ഥാനം. ഭാരത സംസ്കാരം ഉണ്ടാവുന്നത് ഈ ഇറാനിയൻ കൗഹേർട്സ് ആൻഡ് ആൻസെസ്ട്രൽ നോർത്ത് ഇന്ത്യൻ ഹണ്ടർ ഗാദറേഴ്സ് ഇവർ രണ്ടുപേരും മിക്സ് ചെയ്ത് മെർജ് ചെയ്ത് വന്ന ഒരു ജനതയാണ്. ഒരു BC 6000 മുമ്പ് ഇന്ത്യൻ സംസ്കാരത്തിന് തുടക്കം കുറിച്ചതാണ്, അറൗണ്ട് 7000 years back. അപ്പോൾ അവർ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടാക്കിയതിനെ പറ്റിയുള്ള പ്രസിദ്ധമായ സംഭവങ്ങൾ DNA മോളിക്കുകളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ആര്യവർഗത്തിൽപ്പെട്ടവരൊക്കെ DNA കിട്ടത്തില്ല. കാര്യം അവർ ശരീരം കത്തിച്ച് കളയുന്നതോടുകൂടി ഒരു DNAയും ബാക്കിയില്ല. DNA കിട്ടിയത് ഈ ശവസംസ്കാരം ചെയ്യുന്നവരുടെ അസ്ഥിവഞ്ജനങ്ങളിൽ നിന്നാണ്, ആൻസെസ്ട്രൽ DNA. അപ്പോൾ ഈ ഇറാനിയൻ കൗഹേർട്സും ഇന്ത്യയിലെ ഹണ്ടർഗാദേഴ്സോടെ ചേർന്നിട്ട് കൃഷി ആരംഭിച്ചു. 1200 പട്ടണങ്ങളിലായി ഇൻഡസ് വാലി സിവിലൈസേഷൻ സ്ഥാപിച്ചു. ആ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ പ്രസിദ്ധമായൊരു കേന്ദ്രത്തിൻ്റെ അടുത്താണ് ഈ പെഷാവാർ എന്ന് പറയുന്ന പട്ടണം. വിതിൻ 20 kilometers ഉള്ളൂ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു സംഭവം. പതഞ്ജലി പറയുന്നത് പൃഥുദത്ത എന്ന് പറയുന്നൊരു പട്ടണത്തിലാണ് പൃഥു യാഗം നടത്തിയെന്നാണ്. ഭാഗ്യവശാൽ പൃഥുദത്ത ഇപ്പോഴും പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പട്ടണം ഇപ്പോഴും മനുഷ്യർ താമസിക്കുന്ന ഒരു പട്ടണമാണ്. അപ്പോൾ ഭാരത സംസ്കാരത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഈ പൃഥുവിൻ്റെ സംഭവം. ഭരണവ്യവസ്ഥയെ പാലിക്കുന്നതിന് വേണ്ടി വില്ലേജ് അടിസ്ഥാനത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കി. അതുകൊണ്ടാണ് മഹാലോമിസ് മോഡൽ അനുസരിച്ച് പഞ്ചായത്ത് രാജ് ഇന്ത്യയിൽ നടപ്പാക്കിയപ്പോൾ അതിന് അവതാരിക എഴുതിയത് ശ്രീമൻ നാരായണൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഫിലോസഫർ ആൻഡ് റൈറ്ററാണ്, ഹിസ്റ്റോറിയൻ. അദ്ദേഹം പറയുന്നത് പഞ്ചായത്ത് രാജിൻ്റെ ഉത്ഭവം പൃഥു ചക്രവർത്തിയിൽ നിന്നാണ്. അത് അയോധ്യയിൽ ശ്രീരാമൻ രാമരാജ്യം സ്ഥാപിച്ചപ്പോൾ ഗ്രാമാടിസ്ഥാനത്തിലുള്ള ഭരണവ്യവസ്ഥ ഉണ്ടാക്കി. അത് പുനരുജ്ജീവിപ്പിക്കുന്നതാണ് ഈ പഞ്ചായത്ത് രാജ് ആക്ട് എന്ന് പറയുന്നതെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ ശ്രീമൻ നാരായണൻ്റെ പ്രസിദ്ധമായ പ്രസംഗത്തിലൂടെ പൃഥു ചക്രവർത്തിയും ഭരണവ്യവസ്ഥയും
നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് നമുക്ക് അതിൽ രണ്ടാമത്തെ അർത്ഥത്തിൽ ഭരണവ്യവസ്ഥയ്ക്കുണ്ടായ മാറ്റത്തിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ ഈ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ക്ലൈമറ്റ് ചേഞ്ച്, അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്താൽ ഹീറ്റ് ചൂട് വർദ്ധിച്ചാൽ നമ്മുടെ സമുദ്രങ്ങൾ കടൽ കരകളെ വിഴുങ്ങി ലോകത്തിൽ മുഴുവൻ നാശം ഉണ്ടാകും എന്ന് പറയുന്ന പ്രസിദ്ധമായ തിയറി. ഈ തിയറിയാണ് പൃഥ്വി പൃഥുവിനോട് പറയുന്നത്, നിനക്കെന്നെ സംഹരിക്കാം, പക്ഷേ എന്നെ നീ സംഹരിച്ചാൽ എന്നോടൊപ്പം നീയും സംഹരിക്കപ്പെടും. ഭൂമിയെ ഒരു ആറ്റം ബോംബ് ഇട്ടുവാണെങ്കിൽ ഒരു രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെ കൊല്ലാം, പക്ഷേ ആ ആറ്റം ബോംബ് ഇടുന്നതോടുകൂടി ആ സ്ഥലത്ത് തന്നെ മനുഷ്യൻ താമസിക്കാനൊക്കാതായി പെർമനൻ്റായിട്ട് അവിടെ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് പൃഥ്വിയെ അല്ലെങ്കിൽ ഭൂമിയെ രക്ഷിച്ചില്ലെങ്കിൽ, പൃഥ്വി വാക്കിൽ നിന്നാണ് പൃഥ്വി ഉണ്ടായത് മകളായി സ്വീകരിച്ചു എന്നുള്ള കഥ. അപ്പോൾ പൃഥ്വിയെ സംരക്ഷിച്ചില്ലെങ്കിൽ പൃഥ്വി മാത്രമല്ല അവിടുത്തെ മനുഷ്യനും കൂടി നശിച്ചു പോകും. അതുകൊണ്ട് പ്രകൃതിയും ഭൂമിയെ നീ രക്ഷിക്കണമെന്നുള്ള ആധുനിക ക്ലൈമറ്റ് പ്രൊട്ടക്ഷൻ തിയറീസ് പറയുന്നവരുടെ തിയറി ഒറിജിനേറ്റ് ചെയ്യുന്നത് ഭൂമി ദേവി പൃഥ്വിനോട് സംസാരിക്കുന്ന സംഭാഷണമാണ്. അപ്പോൾ നമ്മൾ ഈ പൃഥ്വിനെ പറ്റി പഠിക്കുമ്പോൾ ഭൂമിയിൽ ജനിച്ച ഓരോ മനുഷ്യനും ഭൂമിയെ സംരക്ഷിക്കണം, പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന വലിയ തത്വത്തോടു കൂടി വേണം ഈ പൃഥ്വിൻ്റെ പാഠം പഠിക്കാനായിട്ട്. അഗ്രികൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റാണ് പൃഥ്വി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. സൈന്ധവ നദിയിലെയും സരസ്വതി നദിയിലെയും നദീവെള്ളം തിരിച്ചുവിട്ട് ഗ്രാമങ്ങൾക്ക് ഇറിഗേഷൻ സമ്പ്രദായം ഉണ്ടാക്കി. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞു, ചില വിത്തുകൾക്ക് പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ്, അതുകൊണ്ട് 60 മേനി 100 മേനി വിളയുന്ന വിത്തുകൾ കൊണ്ടുവന്ന് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചിട്ട് പൃഥു ആ നാട്ടിൽ മുഴുവൻ വിതരണം നടത്തി. അതോടുകൂടി പ്രൊഡക്ടിവിറ്റി വർദ്ധിച്ചു. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ 78-ാം സ്ഥാനത്ത് നിന്ന് 101-ാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. നമ്മളെക്കാൾ കൂടുതൽ ദാരിദ്ര്യമുള്ളത് 16 രാജ്യങ്ങളിലുള്ള ലോകത്തിൽ ഇപ്പോഴേ. അപ്പോൾ 101-ാം സ്ഥാനത്ത് ഹങ്കർ ഇൻഡെക്സ് നിൽക്കുമ്പം ഇന്ത്യയിലെ ഓരോ മനുഷ്യനും മനസ്സിലാക്കണം, പൃഥു അന്ന് ചെയ്ത പർപ്പസാണ് ഈ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ച് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ അന്നം ദാനം ചെയ്തു. ആ അന്നം അപ്പോൾ ഈ ഋഷിമാർ വന്ന് രാജാവിനോടും പറയുന്നത് അന്നം തരുക എന്നുള്ള രാജാവിൻ്റെ പ്രാഥമിക പർപ്പസ് ജോലിയാണ്. അതങ്ങ് ചെയ്തില്ലെങ്കിൽ ഇവനെ അങ്ങനെ രാജാവാകുന്ന വേനനോട് പണ്ട് പറഞ്ഞു, പൃഥുവിനോടും പറഞ്ഞു. അപ്പോൾ ഈ ഹങ്കർ ഇൻഡെക്സ് താത്ത കൊണ്ടുവന്ന് ജനങ്ങൾക്കെല്ലാം ആഹാരം കിട്ടത്തക്കോണം പുതിയ വിത്തിനങ്ങൾ കൊണ്ടുവന്ന് ആ വിത്തിനങ്ങൾ രാജ്യം മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എന്നിട്ട് ആ കൃഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി കലപ്പ ആയിരക്കണക്കിന് കലപ്പ ഉണ്ടാക്കി ദാനം ചെയ്തു. നിങ്ങൾ ആ ഭൂമിയെ ഉഴുതു മറിച്ച് പരമാവധി പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എം എസ് സ്വാമിനാഥൻ ഉണ്ടാക്കിയ അഗ്രികൾച്ചർ റെവല്യൂഷൻ, നോർമൻ മോർലോഗ് വൈറ്റ് ഡോർഫിൻ്റെ നമ്മുടെ വിത്ത് കൊണ്ടുവന്നിട്ട് ഇന്ത്യയിലെ ഗോതമ്പ് ഉൽപ്പാദനം 3 ഇരട്ടിയാക്കി 1969 തൊട്ടുള്ള ഗ്രീൻ റെവല്യൂഷൻ, ഇതുപോലൊരു ഗ്രീൻ റെവല്യൂഷൻ ആദ്യം ഉണ്ടാക്കിയ ആൾ പൃഥുവാണ്. അപ്പോൾ നമ്മുടെ രാജാക്കന്മാർക്ക് മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും പ്രധാനപ്പെട്ട ജോലി ഈ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം വർദ്ധിപ്പിച്ച് ഇന്ത്യയിൽ ആരും പട്ടിണി ഇറക്കാത്ത ഒരു രാജ്യം ഉണ്ടാക്കണം. ആ പൃഥു പഠിപ്പിച്ചത് നമ്മുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മനസ്സിലാക്കിയാൽ ഇന്ത്യ എന്ന മഹത്തായ രാജ്യം വീണ്ടും പൃഥുവിൻ്റെ കാലത്തെ പോലെ ലോകത്തിലെ പ്രശസ്തമായ രാഷ്ട്രമായി മാറും. വളരെ നല്ല ആശയം. നോക്കൂ, നമ്മൾ ഇന്ന് ലോകം മുഴുവൻ ലോകക്രമം മുഴുവൻ ചർച്ച ചെയ്യുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് അല്ലെ. സുസ്ഥിര വികാസത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് ഒരു രാജ്യം സ്വയം പര്യാപ്തമാണെങ്കിൽ ആകണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി കൃഷി അവിടെ വികസിക്കണം അല്ലെ. രാജ്യത്തിന്റെ പര്യാപ്തതയുടെ അടിസ്ഥാന ഘടകം കാർഷിക വൃത്തിയാണെന്നും കാർഷിക സംസ്കാരത്തിന്റെ അഭിവൃദ്ധിയാണെന്നും മനസ്സിലാക്കി തന്ന ഒരു ഭരണാധിപൻ, അതാണ് പൃഥുചക്രവർത്തിയുടെ പ്രത്യേകത. അപ്പൊ നമുക്ക് പുതിയ കാലത്തിന്റെ ചിന്തകളുമായി കൃത്യമായി ചേർത്ത് വെച്ച് വായിക്കാവുന്ന ഒത്തിരി ആശയങ്ങൾ നാം ഇന്ന് ചർച്ച ചെയ്തു. തീർച്ചയായും അലക്സാണ്ടർ സാർ പറയണ്ടായി, അന്ന് പൃഥുചക്രവർത്തി ചെയ്തതാണ് ആദ്യത്തെ ഗ്രീൻ റെവല്യൂഷൻ. ഇന്ന് നമ്മൾ മുമ്പ് കേരളത്തിന്റെ ഒരു മോളിൽ നിന്ന് ഒന്ന് നോക്കിയാൽ നമുക്ക് ഫുള്ള് പച്ചപ്പും നീല കളറും ഒരു എന്താ പറയാ ഹരിതാപപരമായ ഒരു കേരളമായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് പാടങ്ങളൊക്കെ ഉണങ്ങി തുടങ്ങി, കൃഷിയില്ല, വെള്ളം നേരെയില്ല, അതുപോലെ തന്നെ നമ്മുടെ ഹാർവെസ്റ്റ് അതും കുറഞ്ഞു തുടങ്ങി. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും കേരളത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയാലുണ്ടല്ലോ ഈ വറ്റി വരണ്ട ഭാരതപ്പുഴയായിരിക്കും നമ്മള് കാണുന്നത്. അതെ, ശിച്ചുപോയ ജലമില്ലാത്ത ഭാരതപ്പുഴയായിരിക്കും കാണുന്നത്. നമ്മള് ട്രെയിനിലൂടെ പോകുമ്പോഴത്തേക്കും താഴേക്ക് നോക്കുമ്പോൾ സത്യം വിഷമം തോന്നാറുണ്ട്. കാരണം എത്ര വെള്ളം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു കിടന്നിരുന്ന പല സ്ഥലങ്ങളും വറ്റി വരണ്ട് വെള്ളമില്ലാതായിരിക്കുകയാണ്. അപ്പോ പൃഥുചക്രവർത്തിയുടെ റൂൾസ് ഇന്ന് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബാക്ക് ടു അവർ ഓൾഡ് ഡേയ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് വീണ്ടും ഒരുപാട് ഹാർവെസ്റ്റും ഒരുപാട് വെള്ളവും ഒരുപാട് നല്ല കൃഷിയും ഒരുപാട് നല്ല കൃഷിഭൂമികളും ഒരുപാട് നല്ല കർഷകരെയും നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ നല്ലൊരു മെസ്സേജ് ആയിരുന്നു ഈ ചർച്ചയിലൂടെ നമ്മുടെ ആചാര്യസഭ മുന്നോട്ട് വെച്ചത്. അക്ഷര, ഓ എന്ത് തോന്നി ഇത്രയും വലിയ ചർച്ച കേട്ടിട്ട്? അക്ഷര ശ്വാസം വിടുക, ഞാനോ ഇതൊക്കെ ചെയ്തത് എന്നാ ഓർത്തോണ്ട് നിൽക്കുന്നത്. അപ്പം
ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ്, എല്ലാവരും വീട്ടിൽ ഒരു തൈ നട്ടാൽ ചിലപ്പോൾ ഭാവിയില് നമ്മൾ ഞാൻ ഒരു തൈ നട്ടു എൻ്റെ ഭൂമിക്ക് വേണ്ടി, ഞാൻ ഒരു എൻ്റെ ഭൂമി എൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരു തൈ ഞാൻ നട്ടു എന്ന പേരിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും. അത് നമ്മുടെ ഇന്ത്യ തന്നെ ചിലപ്പോൾ മാറ്റി മറിച്ചേക്കാം. ഇതൊരു ഇങ്ങനൊരു ഒരു മൂവ്മെൻ്റ് ആയിട്ട് മുന്നോട്ട് പോയാൽ ചിലപ്പോൾ നമ്മുടെ ഹോൾ ഇന്ത്യക്ക് അത് വലിയൊരു സംഭാവനയായിരിക്കാം. അപ്പോൾ അക്ഷര വീട്ടിൽ പോയിട്ട് ഒരു ചെടി നടണം കേട്ടോ. അറിയാവുന്ന എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും പറയണം, നമ്മൾ ഒരിക്കലും റിസോഴ്സുകൾ വേസ്റ്റ് ചെയ്ത് ഒരു ചെടി നടണം എന്ന് പറയണം. ഓക്കെ, അക്ഷര ശ്രേഷ്ഠഭാരതം, ഞാൻ പിറന്ന മണ്ണിൻ്റെ വക അക്ഷരയ്ക്ക് ചെറിയൊരു ഉപഹാരമുണ്ട്. സ്വാമിനവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങും കേട്ടോ. അപ്പൊ അക്ഷര ഒരിക്കൽ കൂടി ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മണ്ണിന്റെ മണം അറിഞ്ഞു വളരുന്ന ഒരു തലമുറ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിന്റെ ഇന്നത്തെ സംവാദാമൃതം ഇവിടെ അവസാനിക്കുകയാണ്.